കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാവുകയാണ്. കൊച്ചി മെട്രോ ട്രെയിനിന്റെ സവിശേഷതകളും സൗകര്യങ്ങളും ഒക്കെ അറിഞ്ഞ് നമുക്ക് കൊച്ചി നഗരത്തിന് മുകളിലൂടെ ഒരു യാത്ര പോയാലോ. മൂന്ന് കാറുകളുള്ള കുഞ്ഞു ട്രെയിനാണ് കൊച്ചി മെട്രോയിലുള്ളത്. ട്രെയിനിന്റെ രണ്ടറ്റത്തും ട്രെയിൻ ഓപ്പറേറ്റർ ക്യാബിൻ ഉണ്ടാകും. ആകെ 975 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന ട്രെയിനിൽ 136 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. രണ്ട് സൈഡുകളിലുമായാണ് സീറ്റുകൾ വിന്യസിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കായി പ്രത്യേകം സീറ്റ് സംവരണമില്ല എന്നതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. സംവരണമുള്ളത് മുതിർന്ന പൗരന്മാർ, ഗർഭിണികൾ, കുട്ടികളെ എടുത്ത് യാത്ര ചെയ്യുന്നവർ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്കാണ്. പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരുടെ സീറ്റ് ഇളം പച്ച നിറത്തിലും മറ്റുള്ളവ നീല നിറത്തിലുമാണ്. നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് പിടിക്കാനുള്ള ഹാൻഡിലിനും ഈ നിറ വ്യത്യാസമുണ്ട്. ഈ സീറ്റുകളിൽ ഒരു കാറിൽ 4 വീതം കുഷ്യനുള്ളതാണ്. കൂടുതൽ പരിഗണന വേണ്ടവർക്കാണ് ഈ സീറ്റുകൾ. മെട്രോ ട്രെയിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ആദ്യം കാണുന്നതാ ഈ ഒരു സ്പേസ്. ഡിജിറ്റൽ റൂട്ട് മാപ്പ് അല്ലെങ്കിൽ ഡൈനാമിക് റൂട്ട് മാപ്പ് എന്നാണ് ഈ സംവിധാനം അറിയപ്പെടുക. യാത്ര തുടങ്ങിയത് മുതൽ അവസാനം വരെയുള്ള സ്റ്റേഷനുകളാണ് ഈ കാണുന്നത്. ഇടയ്ക്ക് ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന 4 സ്റ്റേഷനുകൾ മാത്രം കാണിക്കും. അടുത്ത സ്റ്റേഷനിലേക്ക് എത്താനെടുത്ത സമയം, സ്റ്റേഷനുകളിൽ ഇറങ്ങിയാൽ ട്രെയിൻ, ബോട്ട് തുടങ്ങിയ മറ്റ് യാത്രാ സൗകര്യങ്ങൾ ലഭിക്കുമോ എന്നും ഈ റൂട്ട് മാപ്പിലുണ്ടാകും. ട്രെയിനുള്ളിലെ ട്രെയിൻ ഓപ്പറേറ്ററുടെ ക്യാബിന് തൊട്ട് പിന്നിലുള്ള കാറിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇവിടെയാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് വീൽചെയറിലൊക്കെ എത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഈ ക്യാബിനിലാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, അവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനും ഈ ഒരു ഹാൻഡിൽ ഇതാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലേസ്. ഇവിടെ അവരെ ഇരുത്തുന്നതും അവരെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ട്രെയിൻ ഓപ്പറേറ്റർ തന്നെയായിരിക്കും. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇവരെ സഹായിക്കും, എന്നിട്ട് കാര് പോവുകയാണ് ചെയ്യുന്നത്. അത് മാത്രവുമല്ല, ഇവിടെ ശ്രദ്ധിക്കണ മറ്റൊന്ന് ഈ എമർജൻസി ഈ ഒരു ലോങ് പ്രസ് ബട്ടണാണ്. ഇത് കണ്ടില്ലേ, ഈ ലോങ് പ്രസ് ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ സാധാരണ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ നേരം ഈ വാതിൽ ഓപ്പൺ ആയിട്ട് നിൽക്കും. ഈ വീൽചെയറിലുള്ളവരെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് അത്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു എമർജൻസി ബട്ടൺ ഉള്ളത്. എമർജൻസി ഇന്റർകോം എന്നാണ് ഇതിന് പറയുന്നത്. ഇതാ, ഇതുവഴി നമുക്ക് ട്രെയിൻ ഓപ്പറേറ്ററോട് സംസാരിക്കാനുള്ള ഒരവസരമാണ് ഇവിടെ ലഭിക്കുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എന്താണ്, ഒരു മെഡിക്കൽ എമർജൻസി വരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ട്രെയിൻ ഓപ്പറേറ്ററുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ട്രെയിൻ ഓപ്പറേറ്ററോട് സംസാരിക്കും. ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കുന്നത്, ഇതിനടുത്തായിട്ട് വെച്ചിട്ടുള്ള ക്യാമറ നമ്മുടെ അടുത്തേക്ക്, ആരാണോ ഇത് പ്രസ് ചെയ്തത് അയാളുടെ അടുത്തേക്ക് ക്യാമറ സൂം ആവും. ഈ സൂം ചെയ്യുമ്പോൾ ഈ ക്യാമറയുടെ മോണിറ്റർ അകത്താണ് ട്രെയിൻ ഓപ്പറേറ്ററിന് കാണത്തക്ക രീതിയിലാണ് അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് അദ്ദേഹത്തോട് നമ്മുടെ ആവശ്യം എന്താണോ അത് പറയാൻ സാധിക്കും. അതിനുവേണ്ടിയിട്ടാണ് ഈ എമർജൻസി ബട്ടൺ ഉള്ളത്. ഒരു ക്യാബിനുള്ളിൽ 2 എമർജൻസി ഇന്റർകോം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ 3 ക്യാബിനുമായിട്ട് ടോട്ടൽ 6 എമർജൻസി ഇന്റർകോംസ് ഉണ്ടായിരിക്കും. നമുക്ക് ഏറ്റവും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. അല്ലാത്ത പക്ഷം KMR അതിന് പിഴ ഈടാക്കുന്നതായിരിക്കും. ഏതെങ്കിലും തരത്തിൽ പവർ കട്ടാവുകയോ ട്രെയിൻ പാതി വഴിക്ക് നിന്ന് പോവുകയോ ചെയ്താൽ ഉപയോഗിക്കുന്ന ഡോറാണ് ഇത്, എമർജൻസി ഡോർ. കാരണം പവർ കട്ടായി കഴിഞ്ഞാൽ മറ്റു ഡോറുകളൊന്നും തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഡോർ മാനുവലി നമ്മുടെ ട്രെയിൻ ഓപ്പറേറ്റർക്ക് തുറക്കാൻ പറ്റുന്നതാണ്. അദ്ദേഹം അവിടുന്ന് അതിൻ്റെ കീ അൺലോക്ക് ചെയ്ത് ഇവിടെ വന്ന് ഈ ഡോറ് പിടിച്ച് തുറക്കാൻ പറ്റും. അതിനുശേഷം ചെയ്യുന്നത് ഒരു എമർജൻസി റാം, അതൊരു പാലം പോലെ പ്രവർത്തിക്കുന്ന സാധനമാണ്. ഈ മെട്രോയുടെ ട്രെയിൻ ആ റെയിൽ പോകുന്നതിൻ്റെ രണ്ട് വശത്തായിട്ടും വോക്ക് വേയ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് ഈ എമർജൻസി റാംസ് ഒരു പാലം പോലെ ഇട്ടിട്ട് അതുവഴി ആളുകളെ അതിൻ്റെ സൈഡിലൂടെ നടത്തി സ്റ്റേഷനിലേക്ക്, തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് എത്തി. അങ്ങനെയാണ് നമുക്ക് എങ്ങാനും ട്രെയിൻ പാതി വഴിക്ക് നിന്ന് പോയാൽ അടുത്ത സ്റ്റേഷനിലെത്താൻ സാധിക്കുന്നത്. ഒരു കാറിനുള്ളിൽ 4 ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഒരു ചിഹ്നം കാണുന്നിടത്തെല്ലാം അതിന് താഴെയായിട്ട് സീറ്റിനടിയിലായിട്ടും ഈ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരാതി കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ നമ്പറിൽ വിളിച്ച് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും സാധനം കളഞ്ഞു പോവുകയാണെങ്കിൽ തന്നെ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഫുൾ CCTV കവറേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ സാധനം കണ്ടുപിടിക്കാനും എത്രയും പെട്ടെന്ന് അതിന് വേണ്ടുന്ന പരിഹാരം കാണാനും പറ്റും. സോ മെട്രോയിൽ കയറിയിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലോ പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഈ നമ്പർ യൂസ് ചെയ്യാം.
അപ്പോൾ ഇതൊക്കെയാണ് മെട്രോയുടെ പ്രധാന സവിശേഷതകൾ, ട്രെയിനിനുള്ളിലുള്ള കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇറങ്ങണം. ഈ ഡോസ് ഇപ്പോൾ തുറക്കും. കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ഈ ഒരു യാത്ര അവസാനിപ്പിച്ച് ഇറങ്ങാം.